ഇപ്പോൾ പി ബി ദിവ്യയുടെ ഇന്നലെ പള്ളിക്കുന്നിൽ നടന്ന യോഗത്തിൽ ഈ യാത്രയപ്പ് വേളയിൽ അവർ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഒരു ശകലം. ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOC ബന്ധപ്പെട്ടു. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടി എന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഇപ്പൊ കഷ്ടപ്പെട്ട ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. ഇതാണ് അവർ പള്ളിക്കുന്നിലെ യോഗത്തിൽ വിളിക്കാതെ വന്ന് നാടകീയമായി ഈ വേദിയിലേക്ക് ജില്ലാ കളക്ടറെ വിളിച്ച യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത് ഈ കെ നവീൻ ബാബു ഇരുന്ന വേദിയിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം. അവരുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് ഇത് അഴിമതി തെളിയിക്കണമെന്ന കാര്യം എനിക്കറിയില്ല. എന്തായാലും വരും മണിക്കൂറിൽ തീർച്ചയായിട്ടും പി ബി ദേവിക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽകുമാർ പറഞ്ഞത് സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, അതല്ലെങ്കിൽ ചിരിച്ച് തള്ളും. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ കള്ളത്തരവും കാപട്യവും കാണിക്കാത്ത ഒരാളാണെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ പൊതുവേദിയിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷേ ഇദ്ദേഹം ഒരു സീനിയർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതൊക്കെ താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടാകണമായിരുന്നു. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സജോ ദേവസി കൂടി നമുക്കൊപ്പം ചേരുന്നു. സജോ, ഒരുപക്ഷേ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇനി ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരും. പക്ഷേ നമ്മുടെ അന്വേഷണത്തിൽ ഈ നവീൻ ബാബു എന്ന് പറയുന്ന ADM എത്രമാത്രം താൻ പ്രവർത്തിച്ച മണ്ഡലത്തിൽ സത്യസന്ധനായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ADM ഇങ്ങോട്ടേക്ക് സ്ഥലംമാറ്റം ലഭിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്താണ്. അദ്ദേഹത്തിന് കൂടുതൽ കാലം യഥാർത്ഥത്തിൽ ഇവിടെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികമായും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന സ്ഥലംമാറ്റത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് കണ്ണൂരിലേക്ക് സ്ഥലംമാറ്റം ലഭിച്ചത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ക്രമീകരണമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അദ്ദേഹം എത്തിയത്. ആ ഘട്ടത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളാണ് PP ദിവ്യ ഇങ്ങനെ ഒരു ആരോപണമായി ഉന്നയിച്ചത്. ADM നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ദീർഘകാലമായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ആളല്ല. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് സാധാരണ ഉദ്യോഗസ്ഥരുടെ റുട്ടീൻ സാധാരണഗതിയിൽ നടപ്പാക്കുന്ന സ്ഥലംമാറ്റത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് മാറ്റം ലഭിക്കുന്നു. അങ്ങനെ കണ്ണൂരിലേക്ക് എത്തുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർക്ക് സ്ഥലംമാറ്റം ലഭിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് പത്തനംതിട്ടയിലാണ്. അങ്ങോട്ടേക്ക് തന്നെ അദ്ദേഹത്തിന് സ്ഥലംമാറ്റം ലഭിക്കുന്നു. അതിനിടെയാണ് ഈ NOC ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടെ ഈ കാര്യം പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ PP ദിവ്യ ക്ഷണിക്കാതെ തന്നെ ആ യാത്രയപ്പ് ചടങ്ങിലേക്ക് എത്തുകയും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയും യഥാർത്ഥത്തിൽ ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് അവർ പറയുകയും 12 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ തന്നെ PP ദിവ്യ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ഇടപെടൽ മാത്രമാണ് അദ്ദേഹവുമായി നമുക്ക് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിനോയ് കുര്യൻ, താങ്കൾ ഈ വിവരം അറിഞ്ഞു കാണുമല്ലോ. താങ്കൾക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? വളരെ നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഒരു വളരെ സീനിയറായ ഒരു ജില്ലാ ഭരണത്തിലെ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കുന്നു. അവഹേളനം താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഇത് ചെയ്യാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. പറയൂ. അദ്ദേഹത്തിന്റെ വേർപാട് ഇപ്പോൾ രാവിലെയാണ് അറിഞ്ഞത്. അത്യന്തം ദുഃഖകരമാണ്. നമ്മളൊരു സുഹൃത്തു കൂടിയാണ്. മറ്റു വിശദാംശങ്ങളൊന്നും അറിയില്ല. ഇന്നലെ ഇപ്പോ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ പ്രസിഡന്റിന്റെ അനുഭവമാണ് അവര് ഇന്നലെ പറയാനിടയായിട്ടുള്ളതാണ് മനസ്സിലാവുന്നത്. അല്ല, വിനയ് കുര്യൻ, നമുക്ക് അതിലല്ല, അവര് ഇത്ര ഒരു യാത്രയപ്പ് വേളയിൽ അവരെ ക്ഷണിച്ചിരുന്നില്ല. അപ്പൊ ഇതവിടെ പറഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ച് വളരെ നാടകീയമായിട്ട് ഇവിടേക്ക് വരികയും ഉദ്യോഗസ്ഥന്മാർ വിളിച്ചൊരു യോഗത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു. അപ്പൊ ഒരു ഈ പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുള്ളതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, എനിക്കറിയില്ല. എന്റെ മുമ്പിൽ വന്നിട്ടുള്ള വിഷയമല്ല. പ്രസിഡന്റിന് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ നവീൻ കുമാറിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പരാതി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലില്ല, അദ്ദേഹം ചെറിയ കാലമായിട്ടില്ല. ഇലക്ഷന്റെ സമയത്താണ് കണ്ണൂരിൽ ADM ആയിട്ട് വന്നത്. അപ്പൊ അതിനുശേഷം വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമാണ് അധികം അദ്ദേഹമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. യോഗങ്ങളിലും മറ്റെല്ലാം പങ്കെടുത്തിട്ടുള്ള പരിചയം മാത്രമാണ് ഉള്ളത്. ഈ സംഭവത്തിന് ശേഷം താങ്കൾ യഥാർത്ഥത്തിൽ ഈ PP ദിവ്യ പറഞ്ഞ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന കാര്യം താങ്കൾക്ക് വ്യക്തിപരമായിട്ട് അന്വേഷിക്കാൻ കഴിഞ്ഞോ, അതോ താങ്കൾ ഇനി അന്വേഷിക്കാൻ ഇരിക്കുന്നുള്ളോ? ഇല്ലില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അന്വേഷിക്കണത്. താങ്കൾ ഇപ്പൊ കണ്ണൂരിലുണ്ടോ? ഇല്ലില്ല, കണ്ണൂരിലെ ഞാൻ നാട്ടിലുള്ള വണ്ടിയിൽ വരുന്ന
ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീ ബിനോയ് കുര്യനാണ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ശ്രീ ബിനോയ് കുര്യൻ. അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായം ഒന്നുമില്ല. പക്ഷേ പി പി ദിവ്യക്ക് ചിലപ്പോൾ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ ഈ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ എന്ന കണ്ണൂരിലെ ജില്ലാ കളക്ടർ. ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നലത്തെ ആ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹം വിളിച്ച യോഗമായിരുന്നു, ജില്ലാ കളക്ടർ അധ്യക്ഷം വഹിച്ച യോഗത്തിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നിയെന്ന് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഇന്നലെയുള്ള വിഷയം അവിടെ ജില്ലാ കളക്ടർ വളരെ ആലോചനാമഗ്നായിട്ടിരിക്കുന്ന കണ്ടില്ലേ? അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കുകളാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നാവിൽ നിന്ന് വരുന്നത് എന്ന വിഷമത്തിൽ തന്നെയായിരിക്കാം ജില്ലാ കളക്ടർ. പ്രത്യേകിച്ച് ഔചിത്യമില്ലായ്മ തീർച്ചയായിട്ടും ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകടിപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അനുയായികളൊക്കെ തന്നെ ഇത് വേറെ രീതിയിൽ പറഞ്ഞാലും ഇത്തരം ഒരു ഉദ്യോഗസ്ഥരെ യാത്ര അയക്കുന്ന വേളയിൽ പറയേണ്ട കാര്യമാണോ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് എന്ന കാര്യം ബാക്കിയാകുന്നു. ജില്ലാ കളക്ടർ ഈ ഇദ്ദേഹം മരിച്ചു കിടന്ന കോട്ടേഴ്സിലാണ്. അപ്പോൾ ഇന്ന് 7:30 അദ്ദേഹത്തിന് കോട്ടേഴ്സിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയതും വിവരങ്ങൾ പുറത്തു വന്നതും. ഇന്നലെ പള്ളിക്കുന്നിൽ നടന്ന യോഗത്തിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഇദ്ദേഹം പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ എന്തോ അഴിമതി നടത്തിയെന്ന സൂചന നൽകുന്ന രീതിയിലുള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉന്നയിക്കുകയും ഒരുപക്ഷെ സത്യസന്ധനാണെങ്കിൽ മാത്രമായിരിക്കും ഇത്രയധികം കടുത്ത വേദന അദ്ദേഹം അനുഭവിക്കുക. സാധാരണ ഈ തൊലിക്ക് നല്ല കട്ടിയുണ്ടെങ്കിൽ, ആണി കുത്തിയാൽ കയറാത്ത തൊലിയാണെങ്കിൽ ആളുകൾക്ക് ഇതൊന്നും കേട്ടാൽ ഒന്നും തോന്നേണ്ടതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊലി കുറച്ച് നേർത്തതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ അഡീഷണൽ EDM ഈ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ മരണത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായി അദ്ദേഹം മരണത്തിൻ്റെ വഴി തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവിശ്വസനീയമായ ഒരു വാർത്തയും അതിൻ്റെ പിന്നാലെ വരുന്ന വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഒരു ജില്ലയിലും ഒരു താലൂക്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. വിവിധ പോസ്റ്റുകളിൽ തഹസീൽദാരായിട്ടും അതുപോലെ തന്നെ പല പോസ്റ്റുകളിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ടും ഒക്കെ അവസാനം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്ററായി മാറുകയൊക്കെ ചെയ്ത വളരെ ട്രാക്ക് റെക്കോർഡ് വളരെ ബെറ്ററായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ജില്ലാ ഭരണകൂടത്തിനും പഞ്ചായത്തിനും ഒക്കെ അന്വേഷിക്കാമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. അവസാനം അദ്ദേഹത്തോട് പ്രതികാര മനോഭാവത്തിൽ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞത്. മുഖത്ത് അങ്ങനെ ഒരു ഭാവമായിരുന്നു. ബോഡി ലാംഗ്വേജൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് നമ്മൾ ഈ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് കുറ്റം ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്നത് ഒരു പതിവ് രീതിയായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഈ പാർട്ടിയൊന്നും എങ്ങും കൊണ്ട് എത്തിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണം എന്നുകൂടി ഞാൻ പറയുകയാണ്.